ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ സ്നേഹ. ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്ന, എല്ലാവരിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഫാറ്റി ലിവർ എന്നുള്ളത്. ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ബി പി, ഈ മൂന്ന് പ്രശ്നങ്ങളുടെ ഇടയിലേക്ക് അടുത്തിടെ കയറി വന്ന ഒരു പ്രശ്നം കൂടിയാണ് ഫാറ്റി ലിവർ. മാത്രമല്ല, ഇന്ന് പലരെ അലട്ടുന്ന ഒരു പ്രശ്നമായിട്ട് ഫാറ്റി ലിവർ മാറിയിട്ടുണ്ട്. എന്താണ് ഫാറ്റി ലിവർ? കരളിലെ കൊഴുപ്പടിയൽ എന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ പറയാം. ഫാറ്റി ലിവർ ഉള്ള എല്ലാവർക്കും രോഗാവസ്ഥ ഗുരുതരമാണോന്നില്ല. എന്നിരുന്നാലും മറ്റു ചിലരിൽ കരളിൽ നിറയുന്ന കൊഴുപ്പിൻ്റെ പ്രവർത്തനം കാരണം കോശങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയും നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് പിന്നീട് ലിവർ സിറോസിസ് പോലുള്ള രോഗങ്ങളായിട്ട് മാറിയേക്കാം. ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. അതായത്, ഫാറ്റി ലിവർ രണ്ട് ടൈപ്പുണ്ട്. അതായത്, മദ്യപിക്കുന്ന ആളുകൾക്ക് മദ്യപാനം കൊണ്ട് ഉണ്ടാകുന്ന ഫാറ്റി ലിവറും മദ്യപാനം മൂലമല്ലാതെ വരുന്ന ഫാറ്റി ലിവറും. സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരിൽ 90% പേരിലും രോഗാവസ്ഥ കാണാറുണ്ട്. ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ക്രമക്കേടുകളും കൊണ്ടാണ് മദ്യപിക്കാത്തവരിൽ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണം. അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയും. പ്രമേഹം, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഈ പ്രശ്നങ്ങൾ മദ്യപിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവറിനും കാരണമാകാറുണ്ട്. കരളിൽ ഉണ്ടായിക്കാവുന്ന ചില അസുഖങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ ഫാറ്റി ലിവർ എന്ന് തന്നെ പറയാം. അതായത്, ഹെപ്പറ്റൈറ്റിസ് സി, വിൽസൺ ഡിസീസ് പോലുള്ള രോഗങ്ങൾ. സ്ഥിരമായിട്ട് ചില മരുന്നുകളുടെ ഉപയോഗം ഫാറ്റി ലിവർ ഉണ്ടാകാം. മാത്രമല്ല, ഇപ്പോൾ പൊതുവേ കണ്ടുവരാറുണ്ട് പെട്ടെന്ന് തടി കുറയ്ക്കാൻ പട്ടിണി കിടക്കുന്നവരെയൊക്കെ. അങ്ങനെയുള്ളവർക്കും ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടുമിക്ക ഫാറ്റി ലിവർ പ്രശ്നങ്ങൾക്കും ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. ചെറിയ ചെക്കപ്പിലൂടെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒന്നാണ് ഫാറ്റി ലിവർ. എന്നാൽ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ചില ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. അതായത്, അടിവയറു വേദന, ക്ഷീണം, തലചുറ്റൽ, ഭാരക്കുറവ്, മഞ്ഞപ്പിത്തം, വീർത്ത വയറ്, വിശപ്പില്ലായ്മ, ഇതൊക്കെ ലക്ഷണങ്ങളായിട്ട് രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങളായിട്ട് പറയാം. ഫാറ്റി ലിവർ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത്, അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ആണ് ആദ്യമായിട്ടൊക്കെ ഫാറ്റി ലിവർ കണ്ടെത്തുന്നത്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ കഴിയും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ലിവർ എൻസൈംസുകളുടെ അളവുകൾ സാധാരണയേക്കാൾ കൂടുതൽ കാണുന്നത് കരൾ തകരാറിൽ എന്നതിൻ്റെ ലക്ഷണമാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഫാറ്റി ലിവർ സിറോസിസ് ആകുമോ എന്നുള്ളത്. സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഫാറ്റി ലിവർ ഒരു അപകടകാരിയല്ല. എന്നാൽ ഒരാൾക്ക് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ, അതായത് ഫാറ്റി ലിവറും മാത്രമല്ല ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ അബ്നോർമലായിട്ട് ലിവർ എൻസൈംസ് അളവ് കൂടുതലായിട്ട് കാണുന്നു എന്നുണ്ടെങ്കിൽ അത് കരൾ രോഗങ്ങൾക്ക് കാരണമായേക്കാം. ലിവർ സിറോസിസ് എന്നത് പരിഹരിക്കാൻ കഴിയാത്ത വിധം കരളിലുണ്ടാകുന്ന ഒരു കേടുപാടാണ് ലിവർ സിറോസിസ്. ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് കരളിനെ ചികിത്സിച്ച് പഴയ രീതിയിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിനോടുള്ളൊരു നിയന്ത്രണം, ആഹാരത്തിനോടും മദ്യപാനം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലോട് കുറച്ച് നിയന്ത്രണം ഒക്കെ വേണം. കാരണം അത്രയും സീരിയസ് ആയിട്ട് കൊണ്ടുപോകണം. ചെറിയ ഒരു എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ആക്കി നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. അത് പിന്നീട് അത് പ്രശ്നമുണ്ടാക്കാൻ കാരണമാകും. ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. അതായത്, അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കുക. ദിവസേന നടക്കുന്നതും ഓടുന്നതും നീന്തുന്നതും എല്ലാം കരളിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും. കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരം കഴിവതും ഒഴിവാക്കുക. കരിച്ചതും പൊരിച്ചതും ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക. പ്രോട്ടീൻ ഫുഡ്സ് ധാരാളം കഴിക്കുക. അതായത് കരളിലെ കൊഴുപ്പ് കുറയാൻ സഹായിക്കും. മദ്യപാനം നിർത്തുക എന്ന് തന്നെ പറയാം, നിയന്ത്രിക്കാൻ നിർത്തുക. നല്ല ഡയറ്റും ആരോഗ്യശീലങ്ങളുമായിട്ട് കൊണ്ടുപോവുക. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ കരളിനെ നല്ലൊരു ആരോഗ്യമായിട്ട് നിർത്താൻ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.